പ്രദീപ് മേനോൻ കൂടിയുണ്ട്, കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. ശ്രീ പ്രദീപ് മേനോൻ, എന്തുകൊണ്ടാണ് മൻസിയയ്ക്ക് അവസരം നിഷേധിച്ചത്? അഹിന്ദു ആയതുകൊണ്ടാണോ? ആദ്യമായിട്ട് മൻസി എന്ന കലാകാരിയോട് എല്ലാ ബഹുമാനവും ഉണ്ട്, അവരോട് വളരെയധികം ആദരവും ഉണ്ട്. പക്ഷെ കുടമാണിക്യ ക്ഷേത്രോത്സവത്തിന്റെ മറ്റേ പത്രങ്ങളിൽ കൊടുത്ത നോട്ടീസിന്റെ ഒരു കണ്ടന്റ് ഞാൻ വായിക്കും. അതിപ്രകാരമാണ്, കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ താല്പര്യമുള്ള ഹൈന്ദവരായ കലാകാരന്മാർക്ക് പരിപാടിയുടെ വിശദ വിവരങ്ങൾ സഹിതം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് പറയുന്നുണ്ട്, അതിന്റെ പ്രധാന ലൈൻ ഇതാണ്, ഹൈന്ദവരായ കലാകാരന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം കുടമാണിക്യ ക്ഷേത്രത്തിനകത്ത് മതിൽക്കെട്ടിലാണ് സ്പെഷ്യൽ ആയി അറേഞ്ച് ചെയ്ത പന്തലിലാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. 12 ഏക്കറിൽ വരുന്ന ഈ അകത്ത മതിലാണ് കൂത്തമ്പലം, അതുപോലുള്ള ഈ സ്റ്റേജുകളൊക്കെ. 800-ലധികം കലാകാരന്മാർ കലാകാരിമാർ ക്ഷേത്രത്തിന്റെ ഈ ഉത്സവമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കേരളത്തിൽ നിന്നുമായി എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ക്ഷേത്ര മതിലിനകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നതാണ് ഇതിനൊരു കാരണം. അല്ല, ഒരു നിമിഷം ശ്രീ പ്രദീപ് മേനോൻ, നമുക്കതിന്റെ വിശാല അർത്ഥത്തിലുള്ള ചർച്ചയൊക്കെ നടത്താം. പക്ഷേ മൻസിയ, അതായത് മൻസിയ ഇപ്പോൾ പറഞ്ഞല്ലോ, മൻസിയ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള നോംസ് ഒന്നും കണ്ടിരുന്നില്ലല്ലോ അല്ലെ? അഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവരായ കലാകാരന്മാർക്ക് മാത്രം. അത് എവിടെയാണ് മൻസിയ എവിടെയാണ് ആപ്ലിക്കേഷൻ നോക്കിയാണ് അയച്ചത്? നമ്മുടെ കലാമണ്ഡലത്തിന്റെ തന്നെ ഒരു ഗ്രൂപ്പുകളില് വരികയാണ് ഉണ്ടായത്. ഇങ്ങനെ കോണ്ടാക്ട് കൂടൽ മാണിക്യം തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. @gmail.com എന്നുള്ള ഇതിലോട്ട് അങ്ങനെ അതായത് ഇതൊരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പെർഫോമൻസിന്റെ ബയോഡാറ്റയും 2 ഫോട്ടോയും സഹിതം അയച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ ഞാൻ അയച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഫസ്റ്റ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സുധാമൻ എന്നുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ച് എന്താണ് ഞാൻ അയച്ചു തരേണ്ടത് എന്ന് കൃത്യമായിട്ട്, കാരണം വെച്ചാൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തത് പ്രകാരം മാത്രമാണ് ഈ ബയോഡാറ്റയും 2 ഫോട്ടോയും ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഒരു തരത്തിലും എന്നോട് ആ സമയത്തൊന്നും സംസാരിച്ചിട്ടില്ല. അല്ല ശ്രീ പ്രദീപ് മേനോൻ, ഇതിനൊരു വിശാല അർത്ഥത്തിൽ കണ്ടപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര അശ്ലീലമായാണ് തോന്നിയത്. കാരണം ഒരു കലാകാരിയാണ്, ദൈവങ്ങൾക്ക് കലയോട് എവിടെയും അയിത്തയില്ലല്ലോ. കലയുടെ കാര്യത്തിൽ ദൈവം ഒരിക്കലും ജാതിയും മതവും നോക്കിയല്ലല്ലോ കാര്യങ്ങളൊക്കെ തന്നെയും പോകുന്നത്. അപ്പോ അങ്ങനെ ഒരിടത്ത്, പ്രത്യേകിച്ചും ഇന്ന് ഇതിപ്പോ മതേതര കേരളം എന്നൊക്കെ പറയുന്ന ഇടത്ത്, ഒരു പെൺകുട്ടിക്ക്, കലാകാരിക്ക്, അവൾക്ക് മതമോ വിശ്വാസമോ ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് അവളുടെ കല അവതരിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, കുടൽമാണിക്യം പോലെ അത്രമേൽ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവഗണന ഉണ്ടല്ലോ, അതൊരു വലിയ അപമാനമല്ലേ കുടൽമാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം? ഈ ഇതില് എനിക്ക് നമുക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷെ അത് മനസ്സിക്ക് മാത്രമല്ല, ഒത്തിരി അഹിന്ദുക്കളായ കലാകാരന്മാർക്ക് കലാകാരിമാർക്ക് ഇവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളും അത് പാലിക്കാനും നടപ്പിലാക്കുവാനും ദേവസ്വം ബോർഡ് അത് പാലിക്കപ്പെടുവാൻ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനകത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കുന്നോടത്തോളം കാലം അത്, അല്ല ഈ ദൈവങ്ങൾക്കാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ എന്തായാലും ഈ വരുന്ന വിശ്വാസികളുടെയും ഭക്തരുടെയും ഒക്കെ കാണിക്കുകയും ദക്ഷിണയും ഒക്കെ ലഭിക്കണമല്ലോ. മതമില്ലാത്ത ഒരു വിഭാഗവും ഒരു വിശ്വാസി സമൂഹവും ഒക്കെ വളർന്നു വരുന്നു എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ പ്രദീപ് മേനോൻ? കഴിഞ്ഞതിനുള്ള അക്കാഡമിക് ഇയറിൽ കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് നടന്ന അഡ്മിഷനിൽ 100,000-ൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് മതത്തിന്റെ കോളം നിൽ, മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഈ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്, അങ്ങനെ ഒരു സമൂഹം ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മനസ്സിയെ പോലെ പ്രഗത്ഭയായ ഒരു കലാകാരി മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത്. അവർ ഏതെങ്കിലും ഒരു മതവിശ്വാസിയല്ല, അവർക്ക് മതമില്ലാത്ത വ്യക്തിയാണ് അവർ അതിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ആരും അതിനെതിരല്ല. പക്ഷേ നിലനിൽക്കുന്ന നിയമങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടാൻ നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതരാണ്.
ഇത് മാറ്റത്തിന് വിധേയമായാൽ ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യും.